പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുക വെളിപാട് പുസ്തകത്തെക്കുറിച്ച്. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമായ, അതുപോലെ വായിച്ച് ഗ്രഹിക്കുന്നതിൽ ഏറ്റവും ദുർഗ്രഹമായത് എന്ന് പൊതുവെ കരുതപ്പെടുന്ന വെളിപാട് ഗ്രന്ഥത്തെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം നാം ഈ ഗ്രന്ഥത്തിൻ്റെ വിവിധ സവിശേഷതകൾ, പ്രത്യേകതകൾ, ഇതിലുപയോഗിച്ചിരിക്കുന്ന സാഹിത്യ ശൈലിയുടെ സവിശേഷതകൾ ഒക്കെ പഠിക്കുകയായിരുന്നു. ഇന്നേ ദിവസം പ്രധാനമായും ഈ ഗ്രന്ഥം, വിശിഷ്യ വെളിപാട് ഗ്രന്ഥം എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ഘടന എപ്രകാരം എന്ന് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുക. ഒന്നാം അധ്യായം ഒന്നാം വചനം മുതൽ 22 അധ്യായം 21 വചനം വരെയും നീളുന്ന ഈ വെളിപാട് ഗ്രന്ഥം പ്രത്യേകമായ ഒരു ശൈലിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതൊരു പുസ്തകത്തിൻ്റെ, വിശുദ്ധ ബൈബിളിൽ ഇതിനോടകം പഠിച്ച പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഏതൊരു പുസ്തകത്തിൻ്റെയും ദൈവശാസ്ത്രപരമായ അന്തസത്തകൾ ഗ്രഹിക്കുന്നതിന് ആ പുസ്തകം ക്രമീകരിച്ചിരിക്കുന്ന ഘടന ശരിയാം വിധത്തിൽ മനസ്സിലാകും. ഘടന തന്നെ വലിയ ദൈവശാസ്ത്ര സന്ദേശം നൽകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ഘടന എന്ന് പറയുന്നത് കേവലം സാങ്കല്പികമായി വായനക്കാരായ നമ്മൾ കണ്ടെത്തുന്നതല്ല, ഗ്രന്ഥകാരൻ്റെ തന്നെ മനസ്സിൽ നിയതമായ ഒരു ഘടന തൻ്റെ പുസ്തകത്തിന് അദ്ദേഹം നിരൂപിച്ചിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് നാം ഈ ഘടനയെ മനസ്സിലാക്കാൻ ശ്രമിക്കും. വെളിപാട് പുസ്തകം പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിക്കാവും. ആദ്യവും അവസാനവും ആമുഖവും ഉപസംഹാരവും മാറ്റി നിർത്തിയാൽ പ്രധാനമായും 2 ഭാഗങ്ങൾ വെളിപാട് ഗ്രന്ഥത്തിനുണ്ട്. 4 എന്ന് പറയുന്നത് ആമുഖ ഭാഗവും ഉപസംഹാര ഭാഗവും ചേർത്ത് പരിശോധിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ വിഷയം അനുസരിച്ച് ഇതിനെ ക്രമീകരിച്ചാൽ 2 പ്രധാന ഭാഗങ്ങളാണ് വെളിപാട് ഗ്രന്ഥത്തിനുള്ളത്. ഒന്നാം അധ്യായത്തിൻ്റെ 9 വചനം മുതൽ 3 അധ്യായം 22 വചനം വരെയും ഒന്നാം ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 4 അധ്യായം 1 വചനം മുതൽ 22 അധ്യായം 5 വചനം വരെയും ഈ പുസ്തകത്തിൻ്റെ 2 ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പുസ്തകത്തെ പ്രധാനമായും 2 തിരിച്ചിരിക്കും. ആദ്യ ഭാഗം 2 ഭാഗം എന്ന രീതിയിൽ ഇതിനെ ഗ്രഹിക്കുക. ഈ ആദ്യ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 7 സഭകൾക്കുള്ള എഴുത്താണ്. ഈ ആദ്യ ഭാഗത്തിന് ഒരു ആമുഖ ഭാഗമുണ്ട് എന്ന് നമുക്കറിയാം. 1:1-8 വരെ വാക്യങ്ങൾ, അതുപോലെ തന്നെ ഈ പുസ്തകത്തിനൊരു ഉപസംഹാരമുണ്ട്. 22:5-21 വരെ വാക്യങ്ങൾ. അപ്പോൾ ഇതുവരെയും പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ 1:1-8 വരെ വാക്യങ്ങൾ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ആമുഖവും, 1:9 3:22 വരെയും വെളിപാട് പുസ്തകത്തിൻ്റെ 1 ഭാഗവും, 4:1-22 5 വരെയും വെളിപാട് ഗ്രന്ഥത്തിൻ്റെ 2 ഭാഗവും, 22:6-22 21 വരെയും വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഉപസംഹാരവുമാണ്. ഇതിൽ 1 ഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. 1 ഭാഗം എന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ 7 സഭകൾക്കുള്ള എഴുത്താണ്. ഈ സഭകൾ ഏഷ്യ മൈനറിലെ സഭകളാണ് ഇവിടെ പ്രധാനമായും പരാമർശിക്കപ്പെടുക. ഇതിൽ പറയുന്ന സഭകൾ ഓരോന്നും ചരിത്രത്തിലുള്ള സഭകളാണ്. സഭകളുടെ പേര് നിങ്ങൾക്ക് പുസ്തകം മറിച്ചു നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. ആദ്യമായി എഴുതുന്ന സഭ എഫേസൂസിലെ സഭയാണ്, 2 സ്മിർണായിലെ സഭ, 3 പെർഗാമോസിലെ സഭ, 4 തിയത്തീറായിലെ സഭ, 5 സാർദീസിലെ സഭ, 6 ഫിലാദെൽഫിയയിലെ സഭ, 7 ലവോദീക്കിയയിലെ സഭ.
ഈ ഏഴ് സഭകളും ഏഷ്യ മൈനറിൽ എന്ന് പറഞ്ഞാല് വിശുദ്ധ യോഹന്നാന്റെ സഭാസമൂഹം നിലകൊള്ളുന്ന പ്രദേശം എന്ന് വിശേഷിപ്പിക്കുക. യോഹന്നാൻ അംഗമായിരുന്ന സഭ എഫേസൂസിലെ സഭയാണ് എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. എഫേസൂസിലെ സഭയുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സഭകളാകാം. ഈ ഏഴ് എന്ന് പറയുന്നത് വെളിപാട് സാഹിത്യ ശൈലിയിൽ നിയതമായ അർത്ഥം ഉൾക്കൊള്ളുന്ന സംഖ്യയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. ഏഴ് സഭകൾക്ക് ഏഴ് ദൂതന്മാരുടെ കാഹളങ്ങള്, ഏഴ് മുദ്രകള് തുടങ്ങി വെളിപാട് ഗ്രന്ഥം മുമ്പോട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏഴ് എന്ന സംഖ്യ വളരെ പ്രാധാന്യമർഹിക്കുന്നതായി ഈ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഏഴ് എന്നത് പൂർണതയുടെ സംഖ്യയാണ്. ഏഴ് സഭകൾക്ക് യോഹന്നാൻ എഴുതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സഭകൾക്ക് മുഴുവനായും എഴുതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല വിശ്വാസികളെയും ലക്ഷ്യമാക്കി എഴുതപ്പെടുന്ന അഥവാ നൽകപ്പെടുന്ന വെളിപാടുകളാണ് ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ ഇതിവൃത്തം എന്ന ആശയത്തിലാണ് യോഹന്നാൻ ഈ ഏഴ് സഭകൾക്ക് എഴുതുക. അതുകൊണ്ട് ഏഴ് സഭകൾ ചരിത്രപരമായുള്ള സഭകളാണ് എന്ന് പറയുമ്പോഴും ആ ഏഴ് സഭകളെ മാത്രം ലക്ഷ്യമാക്കി ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടു എന്ന് നാം നിരൂപിക്കേണ്ടതില്ല. കാരണം വെളിപാട് സാഹിത്യ ശൈലിയിലെ ഏഴ് എന്നത് പൂർണതയുടെ സമഗ്രതയുടെ സംഖ്യയാണ്. ഈ ഏഴ് സഭകൾ എന്ന് പറയുമ്പോൾ അതിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിശ്വാസികള് ദൈവജനം എന്ന അർത്ഥവും കൂടി ഈ പദത്തിന് കൈവരുന്നുണ്ട്. അതുകൊണ്ട് ഏഴ് സഭകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇന്ന് ജീവിക്കുന്നവരായ നമ്മളും ഉൾപ്പെടുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് യോഹന്നാൻ നൽകുന്ന ഈ വെളിപാട് ചില സാങ്കേതിക പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിരുന്ന വിശ്വാസ ജീവിതത്തിലെ മതമർദ്ദനത്തിൻ്റെ ഭീകരത അനുഭവിച്ചിരുന്ന എഫേസൂസിലെ നിയതമായ ഒരു ജനവിഭാഗത്തിന് മാത്രമുള്ള വെളിപാട് എന്ന അർത്ഥത്തിൽ കരുതേണ്ടതില്ല. മറിച്ച് ഈ പുസ്തകം പരാമർശിക്കുന്ന ദൈവീകമായ സന്ദേശങ്ങൾ കാലാതിവർത്തിയായി ഇന്ന് ഇപ്പോഴും ജീവിക്കുന്ന വിശ്വാസികൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന അർത്ഥം കൂടി പ്രതീകാത്മകമായി ഈ ഏഴ് സഭകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രണ്ടാം ഈ ഏഴ് സഭകളുടെ എഴുത്തുകളുടെ അന്തസത്ത എന്ത് എന്നത് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഘടനയാണ് പ്രധാനമായും മനസ്സിലാക്കുക. നാലാം അധ്യായത്തിൻ്റെ ഒന്നാം വചനം മുതൽ 22 അധ്യായം 5 വചനം വരെയും നാം മനസ്സിലാക്കി. ഇത് രണ്ടാം ഭാഗമാണ് വെളിപാട് ഗ്രന്ഥത്തിൽ. ഈ രണ്ടാം ഭാഗത്തെ പ്രധാനമായും ഏഴ് ഭാഗങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഏഴ് എന്ന സംഖ്യ ഈ വെളിപാട് ഗ്രന്ഥം മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യ. ഈ ഏഴ് ഭാഗങ്ങളിൽ ഒന്നാം ഭാഗം 4:1 വചനം മുതൽ 5:14 വചനം വരെയാണ്. സ്വർഗീയ ദർശനം ആണ് ഇവിടുത്തെ വിഷയം. ആമുഖ ഭാഗത്ത് തന്നെ നാം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. ഇത് യോഹന്നാന് ദൈവം നൽകിയ സ്വർഗീയ ദർശനങ്ങളുടെ വെളിപാടാണ്. 1:1 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുക. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് വെളിപ്പെടുത്തി. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്ന വസ്തുതകൾ ഓരോന്നും പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകുന്ന വെളിപാട് തന്നെ. ക്രിസ്തുവിന് പിതാവിൽ നിന്ന് ലഭിച്ച ഈ വെളിപാട് ക്രിസ്തു തൻ്റെ ദൂതനിലൂടെ യോഹന്നാന് നൽകി. യോഹന്നാൻ അത് ദൈവജനത്തിന് വേണ്ടി നിയത രൂപത്തിൽ ഗ്രന്ഥമായി നൽകി എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ സമർത്ഥിക്കുക. വെളിപാട് ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന വസ്തുതകൾ ഓരോന്നും പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ യോഹന്നാന് നൽകുന്ന വെളിപാടാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി ആമുഖ വാചകത്തിൽ നിന്ന് വ്യക്തമാണ്.
ഇത് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച വെളിപാടാണ്. അതായത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ അവിടുന്ന് ദൈവീക വെളിപാട് ഈ ലോകത്തിന് നൽകി. മനുഷ്യാവതാരത്തിലൂടെ ദൈവം നൽകിയ വെളിപാടിൻ്റെ തുടർച്ചയായ വെളിപാട്, അതായത് യുഗാന്ത്യത്തെ സംബന്ധിക്കുന്ന നിയതമായ വെളിപാട് എന്ന അർത്ഥത്തിലാണ് വെളിപാട് ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നാം ഭാഗം ആയിട്ട് 4:1 ഉള്ള വചനങ്ങളിൽ നാം കാണുന്ന സ്വർഗീയ ദർശനത്തെ ഈ യുഗാന്ത്യ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. തുറന്ന വാതിലിലൂടെ ദൈവം സ്വർഗീയ ദർശനത്തിനായി യോഹന്നാനെ ക്ഷണിക്കുന്നതായും സ്വർഗത്തിലെ വിവിധങ്ങളായ കാഴ്ചകൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായുമാണ് ഈ ഭാഗത്ത് നാം വായിക്കുക. 4:1-5:14 ഇപ്രകാരമുള്ള ഒരു സമീപനം ആഖ്യാന ശൈലി ഈ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. 6:1-8:1 ഈ 2:2 ഉപവിഭാഗം ആയിട്ട് നമുക്ക് കരുതാൻ പറ്റും. 6:1-8:1 ഏഴ് മുദ്രകളെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങുന്ന മുദ്രകൾ, കുഞ്ഞാട് ഏറ്റുവാങ്ങുന്ന മുദ്രകൾ, ആ മുദ്രകൾ ഓരോന്നും തുറക്കുമ്പോൾ സംഭവിക്കുന്ന ദുരിതങ്ങൾ, പ്രതിസന്ധികളെ കുറിച്ചാണ് ഈ ഏഴ് മുദ്രകളും വളരെ പ്രതീകാത്മകമാണ്. ഓരോ മുദ്രയും തുറക്കപ്പെടുന്നതും തുറക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് സംഭവിക്കുന്ന ഭീകര ദുരിതങ്ങളും പ്രത്യാഘാതങ്ങളും ശ്രദ്ധാപൂർവം നാം മനസ്സിലാക്കും. വിശദാംശങ്ങൾ ഈ ഏഴ് മുദ്രകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഘടന പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴ് മുദ്രകൾ ഭാവിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവവചനം കേട്ട് അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന കൃപകളെക്കുറിച്ചും വചനം നിഷേധിക്കുന്നവർക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെയും കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക. 8:2 11:19 ഏഴ് കാഹളങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാര് ഓരോരുത്തരായി കാഹളങ്ങൾ മുഴക്കും. ഈ കാഹളങ്ങൾ മുഴക്കുമ്പോൾ സംഭവിക്കുന്ന പരിണിത ഫലങ്ങള്, അതോടനുബന്ധിച്ച് സംഭവിക്കുന്ന ദുരിതങ്ങള്, അതുപോലെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങള് നമുക്ക് ഈ ഭാഗത്ത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. 12:1-15:4 ഒരുപക്ഷെ വെളിപാട് ഗ്രന്ഥത്തില് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന സ്ത്രീയെ കുറിച്ചാണ്. 12:1 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി 12 കൊണ്ട് കിരീടം ധരിച്ച ഒരു സ്ത്രീയെ ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ പറയുന്നു. പൂർണ്ണ ഗർഭിണിയായ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരുന്നു. പക്ഷേ അവൾ ജന്മം നൽകാനിരുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി സർപ്പം കാത്തിരുന്നു. സ്ത്രീയും സർപ്പവും തമ്മിലുള്ള സംഘർഷത്തിന്റെ കഥയാണ് 12:13-14:15:4 ഈ ഭാഗത്ത് പരാമർശിക്കുക. ഇവിടെ പരാമർശിക്കപ്പെടുന്ന സ്ത്രീ ആര് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും. ചിലര് പറയും ഇത് പരിശുദ്ധ കന്യകാമറിയത്തെ കുറിച്ച്, മറ്റു പറയും ഇത് സഭയെക്കുറിച്ചാണ്. ഞാൻ വിചാരിക്കുന്നു ഇത് രണ്ട് പ്രതീകങ്ങളും ഒന്നു തന്നെയാണ്. യോഹന്നാന്റെ രചനകൾ ഉടനീളം പരിശോധിച്ചാല് പരിശുദ്ധ കന്യകാമറിയം എന്നത് സഭയുടെ പ്രതീകമാണ്. അതുകൊണ്ട് പുത്രനായ ക്രിസ്തുവിന് ജന്മം നൽകാനിരിക്കുന്ന പൂർണ്ണഗർഭിണിയായ മറിയം എന്ന അർത്ഥത്തിൽ ഈ വചനം വ്യാഖ്യാനിച്ചാലും അവിടെ ലക്ഷ്യമാക്കുന്നത് സഭയുടെ മാതൃകയും പ്രതീകവുമായ പരിശുദ്ധ മറിയത്തെ തന്നെ. മറിയം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രത്യക്ഷത്തില് സഭയെയാണ് സൂചിപ്പിക്കുക. ഇത് രണ്ടും വിരുദ്ധ വ്യാഖ്യാനങ്ങളായിട്ട് കരുതേണ്ടതല്ല. മറിയം സഭയുടെ പ്രതീകമാണ്,
സഭയിലെ ആദ്യത്തെ വിശ്വാസിനിയാണ്, ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ശിഷ്യ കൂടിയാണ് യേശുവിൻ്റെ അമ്മയായ മറിയം എന്ന് നമുക്ക് അനുമാനിക്കാം. സഭയിലെ ആദ്യ അംഗം, അതുപോലെ സഭയിൽ വിശ്വാസി എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം നൽകിയ മാതൃകാപരമായ ഉത്തരം, അതാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് സഭയുടെ പ്രതീകമായി മറിയം ദൈവജനത്തിൻ്റെ മുഴുവനും പ്രതീകം തന്നെ. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഈ വചനം സഭയെ സൂചിപ്പിക്കുന്നു. സഭയെ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറിയത്തിന് വിരുദ്ധമായ ഒരു പ്രതീകം എന്ന് കരുതേണ്ടതില്ല എന്നാണ് ഞാൻ വിശദീകരിച്ചത്. അതായത് മറിയവും സഭയും തമ്മിലുള്ള അഭേദ്യമായ പ്രതീകാത്മകമാനം വെളിപാട് ഗ്രന്ഥകാരൻ ഊന്നിപ്പറയുന്നു എന്നനുമാനിച്ചാൽ മതി. സ്ത്രീയെ വിഴുങ്ങാൻ വരുന്ന ഈ സർപ്പം എന്ന് പറയുന്ന സാമ്രാജ്യ ശക്തിയാണ്, ദൈവവിശ്വാസികളെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന സകലമാന സാമ്രാജ്യ ശക്തികള്, രാഷ്ട്രീയ അധീശത്വങ്ങള്, നിരീശ്വരവാദ പ്രത്യയശാസ്ത്രങ്ങള് ഒക്കെ ഈ സർപ്പത്തിൻ്റെ പ്രതീകവത്കരണത്തിലൂടെ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കും. ഗ്രന്ഥകർത്താവിൻ്റെ കാലത്ത് ഇതൊരുപക്ഷെ റോമൻ ആധിപത്യവും നീറോ ചക്രവർത്തിയുമായിരിക്കും. പക്ഷേ സത്യവിശ്വാസം പരിരക്ഷിക്കാൻ പരിശ്രമിക്കുന്ന സ്ത്രീയായ സഭ അവളെ തകർക്കാൻ, അവളുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങാൻ നിരന്തരമായി കാലത്തിൻ്റെ ഓരോ ദശാസന്ധികളിൽ കടന്നു വന്നിട്ടുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും, സഭയെ തകർക്കാൻ നാളിതുവരെയും പരിശ്രമിച്ച, ഇനിയും പരിശ്രമിക്കാനിരിക്കുന്ന, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല നാരകീയ ശക്തികളുടെയും പ്രതീകമാണ് ഇവിടുത്തെ സർപ്പം. നീറോയുടെയും ഡൊമീഷ്യന്റെയും ഒക്കെ കാലത്തെ മതമർദ്ദനത്തെ അഭിമുഖീകരിച്ച് പരിക്ഷീണരായിരിക്കുന്ന ദൈവജനത്തിന്റെ മുന്നില് യോഹന്നാൻ ഈ കഥ പറഞ്ഞുകൊണ്ട് ഈ വിവരണത്തിലൂടെ നൽകുന്ന സന്ദേശം, സർപ്പത്തിന്റെ തല തകർക്കാൻ ദൈവം വരും എന്ന വലിയ സദ്വാർത്ഥയാണ്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന വലിയ സദ്വാർത്ഥ യോഹന്നാൻ ഈ ഭാഗത്തിലൂടെ പകർന്നു നൽകുകയാണ്. 15-ാം അധ്യായം 5-ാം വചനം മുതൽ 17-ാം അധ്യായം 1-ാം വചനം വരെയും നമുക്കറിയാം ഇവിടെ പരാമർശിക്കപ്പെടുന്നത് സഭയുടെ ശത്രുക്കൾ, ദൈവജനത്തിൻ്റെ ശത്രുക്കൾ പരാജയപ്പെടുന്നതിലൂടെ, പരാജയപ്പെടുന്നതിൻ്റെ വിവരണം. 17-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 10-ാം വചനം വരെയും ബാബിലോണിന്റെ പതനം. ബാബിലോൺ എന്നത് ഇസ്രായേലിൻ്റെ ദൈവജനത്തിൻ്റെ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്നത്, ആധിപത്യത്തിലേക്ക് പ്രവാസത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുപോവുകയും ദൈവജനത്തിൻ്റെ കേന്ദ്രമായിരുന്ന ദേവാലയം നശിപ്പിക്കുകയും ചെയ്ത ബാബിലോണ്, പുതിയ നിയമത്തിലെ ബാബിലോണ്, ദൈവജനത്തെ നശിപ്പിക്കുന്ന, സഭയെ നശിപ്പിക്കുന്ന റോമാ സാമ്രാജ്യം തന്നെ എന്ന് ഗ്രന്ഥകാരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. മഹാവേശ്യ എന്നാണ് ഈ ബാബിലോണിനെ വിളിക്കുക. അതായത് തിന്മയുടെ മൂർത്തിമദ്ഭാവമായ സാമ്രാജ്യ ശക്തിയെ തകർക്കാൻ ദൈവം വരും എന്ന പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ്. വീണ്ടും ഇതിൻ്റെ അവസാന ഭാഗത്ത് യോഹന്നാൻ പറയുന്നു, 19-ാം അധ്യായം 11-ാം വചനം മുതൽ 22-ാം അധ്യായം 5-ാമത്തെ തിരുവചനം വരെയും അവിടെ സ്വർഗീയ ജെറുസലേത്തെക്കുറിച്ചുള്ള പരാമർശം. സ്വർഗീയ ജെറുസലേം, അതായത് ദൈവം വരും, തൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക് ഉത്തരം തരാൻ ദൈവമായ കർത്താവ് വരുമെന്ന പ്രത്യാശയുടെ സന്ദേശം. അവൻ വരുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ തിന്മയാൽ മലീമസമായ യുഗത്തിന് അറുതി വരും. ദുഷ്ടശക്തികളുടെ വിളയാട്ടങ്ങളെല്ലാം അവസാനിക്കും. ദൈവജനത്തെ പീഡിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സാമ്രാജ്യ ശക്തികളും പ്രത്യയശാസ്ത്രങ്ങളുമെല്ലാം കടപുഴകി എറിയപ്പെടും. ദൈവം രാജാവായി ഭരണം നടത്തും. ദൈവജനത്തിന് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ശാദ്വലമായ ഭാവി തുറന്നു കിട്ടും. ഗ്രന്ഥകാരൻ ഇപ്രകാരം പ്രതീക്ഷയിലേക്ക് പീഡാനുഭവത്തിൻ്റെ വഴിയെ നടക്കുന്ന തൻ്റെ സമൂഹത്തെ കൈപിടിച്ച് നയിക്കുകയാണ്. ആ ഒരു പ്രതീക്ഷയിലേക്ക് ദൈവജനത്തെ നയിക്കാൻ കർത്താവേ വന്നാലും എന്ന പ്രാർത്ഥനയോടെയാണ്,
മാറാനാത്ത എന്ന വാക്കിന്റെ അർത്ഥം കർത്താവേ വന്നാലും എന്ന പ്രാർത്ഥനയോടെ ഗ്രന്ഥകാരൻ തൻ്റെ ഗ്രന്ഥത്തിന് വിരാമമിടുകയും ചെയ്യും. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ വന്നാലും പ്രതിസന്ധിയിലാണ്ട സഭയെ വീണ്ടെടുക്കാൻ പ്രത്യാശയുടെ സമാധാന തീരങ്ങളിലേക്ക് സഭയെ കൈപിടിച്ച് നയിക്കാൻ കർത്താവേ വന്നാലും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വെളിപാട് ഗ്രന്ഥത്തിന്റെ ഘടന അതിന്റെ സന്ദേശത്തെ വെളിപ്പെടുത്തുന്നു. പ്രധാനമായും നാല് ഭാഗങ്ങളിലായി വെളിപാട് ഗ്രന്ഥത്തെ തിരിക്കാം. ഒന്നാം അധ്യായം 9 മുതൽ 3 അധ്യായം 22 വരെ ഉള്ളടക്കത്തിന്റെ ആദ്യ ഭാഗവും 4 അധ്യായം 1 മുതൽ 22 അധ്യായം 5 വരെ ഉള്ളടക്കത്തിന്റെ രണ്ടാം ഭാഗവുമാണ്. ഏഴ് സഭകൾക്കുള്ള എഴുത്തിനെ സകല വിശ്വാസികൾക്കുമുള്ള എഴുത്തായി വ്യാഖ്യാനിക്കാം. ഏഴ് മുദ്രകളും ഏഴ് കാഹളങ്ങളും വിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെയും അവിശ്വാസികൾക്കുള്ള തിരിച്ചടിയെയും വിശദീകരിക്കുന്നു. സ്ത്രീ എന്നതിലൂടെ ദൈവജനമായ സഭയെയും മൃഗം, ബാബിലോൺ തുടങ്ങിയവയിലൂടെ ദൈവജനത്തിന്റെ ശത്രുക്കളെയും ഗ്രന്ഥകാരൻ വിവക്ഷിക്കുന്നു. ചോദ്യങ്ങൾ. വെളിപാട് ഗ്രന്ഥത്തിന്റെ പൊതുഘടന വിശദീകരിക്കുക. വെളിപാട് ഗ്രന്ഥം 4:1 മുതൽ 22:5 വരെയുള്ള ഭാഗത്തിന്റെ സപ്തതല ഘടന വിശദമാക്കുക. സ്ത്രീ, മൃഗം എന്നിവയുടെ പ്രതീകാത്മക അർത്ഥം വിശദീകരിക്കുക. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101, ടെലിഫോൺ 0490-2344727, 2343707, ഇമെയിൽ alfits@gmail.com, വെബ്സൈറ്റ് www.alfits.com.
alphatalasheri.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ശാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി പി ഒ, കോഴിക്കോട്. 673-528. ഫോൺ 0496-266-360.